ഡൽഹിയിൽ ഉപരിപഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അതുപോലെ ശുഭോദർക്കവുമായ ഒരു സംഗതി തന്നെയാണിത്. ഡൽഹിയിൽ വന്ന് പഠിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് മെച്ചം? ഒരു കേവലം ഒരു ഡിഗ്രിക്ക് വേണ്ടി എന്തിന് ഡൽഹി വരെ വരണം? അതും കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടുത്തെ വളരെ ഹാർഷായിട്ടുള്ള കാലാവസ്ഥകളോടൊക്കെ മല്ലടിച്ച് നിന്ന് എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെയും അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിൽ വരാറുണ്ട്. എന്തുകൊണ്ട് ഡൽഹി ഒരു വളരെ നല്ല ഒരു ഡെസ്റ്റിനേഷനാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഡൽഹിയിലെ സ്ഥാപനങ്ങൾ തന്നെ. ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം പല മേഖലകളിലും ഡൽഹിയിലെ ഏറ്റവും നല്ല സ്ഥാപനം അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളാണ്. പഠനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള, പഠനത്തിനും അതുപോലെ റിസർച്ചിനും പരന്ന വായനക്കും മറ്റുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസിനൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു മെറിറ്റ്, അതാണ് പ്രധാന കാരണം. സയൻസ് മാത്രമല്ല, സോഷ്യൽ സയൻസിലൊക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ, അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റുകളിലൊക്കെ ഈ സ്ഥാപനങ്ങൾ നൽകുന്ന സാധ്യതകൾ വളരെ വലുതാണ്. നമ്മൾ പുസ്തകങ്ങൾ കണ്ട് മാത്രം ശീലിച്ച വളരെ പ്രഗത്ഭരായ അധ്യാപകരുമായുള്ള നേരിട്ട് ഇൻ്ററാക്ഷനുള്ള സാധ്യതകൾ, അതുപോലെ നല്ല ഇൻ്റർനാഷണൽ സെമിനാറുകൾ, അതുപോലെ ഇവിടെയുള്ള മറ്റു സ്ഥാപനങ്ങൾ, എംബസികൾ, എംബസികളുടെ കൾച്ചറൽ സെൻ്ററുകൾ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വിദേശ ഭാഷാ പഠനത്തിനുള്ള അവസരങ്ങൾ, വിദേശ സ്കോളർഷിപ്പിനുള്ള അവസരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് അക്കാഡമിക് പോസിബിലിറ്റീസാണ് ഡൽഹി നൽകുന്നത്. ഈ ഒരു കാര്യത്തിൽ തന്നെ മറ്റു സിറ്റികളെ അപേക്ഷിച്ച് ഡൽഹിക്ക് ഒരു യുണീക്ക് പൊസിഷൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഡൽഹിയിലേക്ക് വരുന്ന ഒരാൾ, ഒരു കുട്ടി, അത് യു ജിക്കാണെങ്കിലും ശരി, പി ജിക്കാണെങ്കിലും ശരി, അല്ലെങ്കിൽ റിസർച്ചിനാണെങ്കിലും ശരി, കേവലമായ അവൻ അത് അവർ ഒരു ഡിഗ്രി എടുത്തു പോവുക എന്നുള്ളതല്ല. അതുകൊണ്ടുണ്ടാവേണ്ട ആവശ്യമായും ആ 2-3 അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ട വേറെയും കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഈ ഭാഷയിലേക്കുള്ള എക്സ്പോഷർ. അപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി അടക്കം. ഹിന്ദി പഠിക്കാനും അല്ലെങ്കിൽ ഉറുദു പഠിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷിൽ ഒന്നും കൂടെ നല്ല പ്രൊഫഷൻസിയും അതുപോലെ ഫ്ലുവൻസി ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകൾ, അതിന് അതുപോലുള്ള ഒരു കൾച്ചറൽ എക്സ്പോഷർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജാമിയ മില്ലിയയിൽ ഏകദേശം ഒരു 10 ജാമിയയുടെ വിവിധ തലങ്ങളിലായിട്ട്, വിവിധ കോഴ്സുകളിലായിട്ട് അല്ലെങ്കിൽ ഒക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ള സ്ഥാപനമാണ് ജാമിയ മില്ലിയ. ഈ കോഴ്സുകളൊക്കെ നമ്മളെ കുട്ടികൾക്കും ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇപ്പോഴുള്ള മലയാളി സാന്നിധ്യം. എല്ലാ കോഴ്സുകളിലും എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് മലയാളികളെ കാണാൻ കഴിയും. നിങ്ങളെപ്പോലെ നമ്മളെ നാട്ടിലെ +2 സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും പഠിച്ച് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് മിടുക്കരായി പഠിച്ച് ഇവിടെ നിന്ന് തിരിച്ച് ഇതിലേറെ നല്ല സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പുറത്തോ പോയി ഉപരിപഠനം അല്ലെങ്കിൽ നല്ല ജോലി സാധ്യമാക്കിയെടുത്തവരാണ് ഇവരൊക്കെ. പിന്നെ ഡൽഹി എന്ന് കേൾക്കുമ്പോൾ ഉള്ള കുറേ അപ്രിഹെൻഷൻസ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപാട് ദൂരെയാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ട കഥകൾ, ഡൽഹിയെക്കുറിച്ചുള്ള പേടികൾ, ആശങ്കകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പരിധിവരെ കെട്ടുകഥകളാണ് എന്ന് തന്നെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഡൽഹി ഇപ്പം അത്ര ദൂരമല്ല. പണ്ട് കേരള എക്സ്പ്രസ് മാത്രം സർവീസ് നടത്തി അല്ലെങ്കിൽ മംഗള എക്സ്പ്രസ് മാത്രം ഓടിയിരുന്ന ഡൽഹി അല്ല ഇപ്പോൾ. ഡൽഹിയിലേക്ക് ഇന്നിപ്പോൾ ചുരുങ്ങിയത് 4-5 ട്രെയിനുകൾ ഓടുന്നുണ്ട്. അതിന് പുറമെ ഡൽഹിയിലേക്ക് കേരളത്തിൻ്റെ എല്ലാ സിറ്റികളിൽ നിന്നും, കണ്ണൂരടക്കമുള്ള എല്ലാ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റുകളുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നഗരങ്ങളിൽ നിന്നെല്ലാം ഡൽഹിയിലേക്ക് അസംഖ്യം സർവീസുകൾ എന്നും നടക്കുന്നുണ്ട്. പോക്കും വരവൊന്നും പഴയ പോലെ ചാലഞ്ചിങ് ഒന്നും അല്ല ഇപ്പോൾ. രണ്ടാമത്, ഡൽഹി താരതമ്യേന സുരക്ഷിതമായ ഒരു നഗരമായിട്ടാണ് കഴിഞ്ഞ 15 ജീവിതത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡൽഹിയുടെ യൂണിവേഴ്സിറ്റി ടൗണുകൾ, ജാമിയക്ക് പരിസരം അല്ലെങ്കിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പരിസരം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പരിസരമൊക്കെ വളരെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത്. അതൊരു കാര്യം. പിന്നെ ഡൽഹിയിൽ ഇപ്പോൾ പഴയ പോലെ അല്ല. ഡൽഹിയിൽ നിന്ന് എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ വിദ്യാർത്ഥികളും അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് സംഘടനകൾ ഇപ്പോൾ ഡൽഹിയിൽ നിലവിലുണ്ട്.
സാമൂഹിക സംഘടനകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ സ്റ്റുഡൻറ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. ഒരുപാട് സംഘടനകൾ വളരെ നല്ല രീതിയിൽ ഹോസ്റ്റലുകൾ നടത്തുന്നു. ഒരുപാട് സംഘടനകൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിലും അതുപോലെ മലയാളി കുടുംബങ്ങളുടെയിലും വർക്ക് ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക പ്രതിഫലനം വളരെ എഫക്റ്റീവായ രീതിയിൽ ഇപ്പോൾ ഡൽഹി കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡൽഹി മലയാളി കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൾച്ചറൽ ഐസൊലേഷൻ്റെ കഥകളൊക്കെ പഴങ്കഥകളാണ്. അത്തരം പേടികൾക്കൊന്നും ഇനി ഡൽഹിയിൽ സ്ഥാനമല്ല. അപ്പോൾ ഈ ദൂരം, സുരക്ഷ, അതുപോലെ ഈ ഒറ്റപ്പെടൽ എന്ന് തുടങ്ങിയ നമ്മുടെ പഴയ മിത്തുകളൊക്കെ നമുക്ക് മാറ്റി നിർത്തി ധൈര്യമായിട്ട് നമ്മുടെ അനിയന്മാരെ, മക്കളെ, നമ്മളെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ ഡൽഹിയിലേക്ക് അവർ മിടുക്കരാണെങ്കിൽ നമുക്ക് അയക്കാം. ഇത് ഒരു പക്ഷേ ഒരു ശരിക്കും നമ്മുടെ ഉപരിപഠന മേഖലയിൽ വലിയൊരു റെവല്യൂഷൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത് അടുത്ത തലമുറ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അനിയന്മാർ ഇനി ഒരു പക്ഷേ ഡൽഹിയിൽ നിന്ന് അപ്പുറത്തേക്ക് ലോകത്ത് തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾക്ക് പറക്കാനുള്ള ചിറകുകളുമായിട്ടായിരിക്കും തയ്യാറാവുക. താങ്ക് യു.